சத்து. ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ച സത്യം പറയൂ. തീർച്ചയായിട്ടും. നമ്മുടെ പട്ടിയോടെ പട്ടിനെങ്ങും അത് നമ്മുടെ കൂടെ എത്ര കാലം ഉണ്ടായിരുന്ന മനുഷ്യനേക്കാൾ വകതിരി വേണ്ടാണ്ട് ജീവിയാണ് പട്ടി. അതിനത് ഇരിയില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മനുഷ്യനാണെങ്കിൽ നമ്മൾ കൊല്ലില്ലേ? കൊല്ലാൻ തോന്നില്ലേ? ഓടല്ലേ നിക്കഴി അവിടെ ഓടില്ലേ എന്ന് പറഞ്ഞല്ലേ. പറ്റി ഇഷ്ടപ്പെടുറ ഇഷ്ടായി നിനക്ക് ഇതൊക്കെ എന്നെയാണ് ഇഷ്ടം ബാബുവിനാണ് ഇഷ്ടം ബാബുവിന് ഇവനൊന്ന് വന്നല്ലേ ഉള്ളു കുറച്ചു കാലം നീ ഇവനെ കൂടെ കൊണ്ടെടുത്തു എന്നിട്ടേ മനസ്സിൽ കയറ്റാവും അതും കഴിഞ്ഞിട്ട് വീട്ടിൽ കയറ്റാവും നിനക്ക് മനസ്സിലാവണ്ടോ പോയി കളിച്ചു നിനക്കോ എന്താടേ നിങ്ങൾ ഇതിനെ കാട്ടിക്കൊണ്ടുപോകരുത് എന്താ സാറേ യൂണിഫോമില് ഏയ് ഒന്നുമില്ല അല്ല അറസ്റ്റിന്റെ ഒക്കെ സീസൺ ആണല്ലോ എന്താ ഈ പറയുന്നത് ഒന്ന് നോക്കി നിക്കണം അത്രേ ഉള്ളൂ സാർ ന്യൂസ് ഒക്കെ കണ്ടില്ലേ പക്ഷെ സാറ് കല്ലുപോലെ നിന്നു 500 കോടി കയ്യിലുള്ളപ്പോ ആരെ പിടിക്കണത് നല്ല സോളമാ ഇത്രയും പൈസയുടെ പരിപാടിയായിട്ടും പാർട്ടിക്കാരെന്താ പത്മനാഭൻ സാറിനെ സഹായിക്കാത്തെ അറസ്റ്റ് നടന്നിട്ടും ഒരുത്തനും വാ തുറന്നൊരു അക്ഷരം സാറിന് വേണ്ടി പറഞ്ഞിട്ടില്ല അത് വേറൊന്നുമല്ല 500 കോടി ഒന്നും ഒരുത്തനും ഉപ്പ് ഇട്ട് നോക്കാൻ കിട്ടിയിട്ടില്ല സാർ ആരാ അടിപ്പിച്ചിട്ടുമില്ല സോളമാ ഇതിൽ നിന്റെ റോളെന്താ തലവും സാറേ പറയണവന്റെ കേക്കണവന്റെ തൽക്കാലം നീ കൈ സൂക്ഷിച്ചാ മതി ഞാൻ പറയുന്നവരെ ഒന്നും ചെയ്യണ്ട നീ സേഫായിരിക്ക കുഴപ്പത്തിലൊന്നും പോയി ചാടണ്ട വീട്ടിൽ തന്നെ സാർ എന്നാ വിട്ടു പോറ്റി ഒരു 2.5 കോടിയുടെ കണക്ക് നിന്റെ അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പോറ്റിയോട് പറഞ്ഞു സോളമൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണും സാർ അത്യാവശ്യം വന്നപ്പോ റോൾ ചെയ്യാൻ വേണ്ടി എടുത്താണ് പറയാൻ മറന്നു പോറ്റി ഒരു പഴയ സ്കൂളാ 1 കോടി എന്റെ ചെലവാക്കിയ കാശ് 2 ആഴ്ച കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തോളാം നീ ചെലവാക്കിയ കാശ് നമുക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം അതിന്റെ കണക്ക് നീ കാണണ്ട 1 കോടി സൂക്ഷിച്ചു വെച്ചു മനസ്സിലായില്ലേ ഞാൻ പോറ്റി ഏൽപ്പിച്ചോളാം അത് നീ കൈവച്ചാ മതി സോളമാ പൈസ കാലന നാളെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കെടുക്കേണ്ടി വരരുത് 1500 കോടി എന്നൊക്കെ പറഞ്ഞ കൊറയുണ്ടേ അത് എനിക്കും നിനക്കും വിട്ടുതരാൻ പറ്റിയെന്ന് വരില്ല സോളമാ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ നമ്മളിപ്പോ എന്റെ ചേട്ടന്റെ സ്ഥലത്തേക്കാ പോകുന്നത് ആ ചേട്ടൻ എന്ന് പറഞ്ഞ എന്റെ പഴയൊരു ചങ്ങാതിയാ അവന്റെ കയ്യിലാ നിങ്ങക്ക് തരാനുള്ള പൈസ ചങ്ങാതി ആയതുകൊണ്ട് തന്നെ കിട്ടാനുള്ള കാശിനു വേണ്ടി കുറെ പുറകെ നടത്തിച്ചു പിന്നെ ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞു പത്മനാഭ സാറിന്റെ ആവശ്യമുണ്ട് എനിക്ക് പൈസ വേണമെന്ന് നിങ്ങക്ക് കാശ് വന്നില്ലെങ്കിൽ പത്മനാഭ സാർ എന്നോട് പണങ്ങും പത്മനാഭ സാറിനെ എനിക്ക് പണക്കാൻ പറ്റില്ല അല്ല പൈസ അപ്പൊ ഇന്ന് തന്നെ കിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ അനിയനുണ്ടായിരുന്നു പക്ഷെ അവസാനം നന്മവരം എന്റെ കൂടെ നിന്ന് എന്റെ കുറെ പൈസയും പെട്ടിച്ച് എനിക്ക് നല്ലൊരു പണി തന്നിട്ട് ദുബായ് കിടന്നുള്ളത് ദുബായ് ചെന്ന് 3-ാമൊക്കെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കാറടിച്ചട്ടെ ചത്ത് ആ എടാ ഞാൻ ഒരു 1 മണിക്കൂറിലങ്ങ് എത്തും നീ കാശ് എടുത്തു വെച്ചേക്കോ ആ നീ ഓഫീസ് തന്നെ അല്ലേ ഞാനുണ്ട് ഞാനിപ്പോ തന്നെ ഓഫീസിലെത്തും ഓക്കെടാ ഓക്കെടാ We'll be right back.
കാശ് കൊണ്ട് നീ വീട്ടിലേക്ക് ഇറങ്ങിയതായിരിക്കും അല്ലേ? പത്മനാഭൻ സാറ് പറഞ്ഞു പൈസ എടുത്തോ. ഒരു കോണാത്തിലെ ജീവിതോടാ, തള്ളേം ചത്ത് പോലീസാരും അടിച്ച്. നിനക്ക് നിന്റെ അമ്മനെ വലിയ ഇഷ്ടമായിരുന്നല്ലേ, ഞാൻ കുറെ ചോദിച്ച് നിന്നെ പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. മാറ്റിപ്പോടാ, നീ അതുകൂടെയാണ് പറഞ്ഞേക്ക്. വിഷമിക്കാൻ ഒന്നുമില്ല സാറല്ലേ, പത്മനാഭനാരുടെ വാക്കും കേട്ട് നീ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കും നീയൊക്കെ ഓർക്കണ്ടായിരുന്നേ, നമ്മള് നാൽത്താരമാരമാരല്ലോ. എന്താ പറഞ്ഞ? അരക്ക് താഴോട്ട് തളർന്നുപോയി, ഹാഫ് പാരലൈസ്ഡാണ്. വല്ലാത്തൊരവസ്ഥയാണ് അവന്. ഇനി എണീറ്റ് നടക്കാൻ അവന് ഒരിക്കലും കഴിയില്ല. ചാവുന്നായിരുന്നു സേഫ് പത്മനാഭൻ. പൈസ എന്തുകൊണ്ടും അതായിരുന്നു നല്ലത്. ഇതിപ്പിത് അറിയുമ്പോ പോറ്റി വിളിക്കും. പത്മനാഭൻ സാർ എന്നോട് ഉടക്കുന്നില്ലെന്നുള്ളൂ, അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എന്താ ചെയ്യുന്നത്. സോളമ, സമയം നന്നല്ല, ഇപ്പൊ വെറുതെ ഇരിക്കെ. അവനെ തട്ടിക്കൂട്ടിലിടാൻ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ചെയ്യിച്ചോളാം. എന്റെ പൊന്നു സാറ്, ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഇനി കാര്യം എന്നുള്ളതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സാറേ, അവനെല്ലാം നല്ല ഓർമ്മയുണ്ടാവും അല്ലേ? വീട്ടിൽ പോയി ഈ മുണ്ടൽ ഒറ്റ മുണ്ടെടുത്ത് പഠിക്ക്. ജയിലിലെല്ലാരും അതാ. ഏയ്, നിങ്ങ പോയില്ലേ? എന്തുറ്റി വണ്ടി ഉണ്ടല്ലോ. എന്നെ എന്താ പറഞ്ഞു വിടാൻ നോക്കണം? പിന്നെ പറഞ്ഞു വിട്ടാ പോണാള്. വീട്ടിൽ ചെന്ന് അപ്പം ചോദിക്കലോ നിന്റെ കെട്ടിയവൻ എന്ത് ചെയ്യുന്നു. എന്നെങ്ങനെ വീട്ടിലൊന്നും വിടാറില്ലല്ലോ. അപ്പൻ ചോദിച്ചപ്പാ കെട്ടിയവനായിട്ട് ബ്രേക്കപ്പ് ആയിന്ന് പറ. മൂന്നാല് ദിവസത്തേക്കാണ് ഞങ്ങൾ ദുബായിക്ക് വിട്ടൂടെ. ആകെയുള്ള അനിത്യ അവിടെയാ. മൂന്നാല് ദിവസം ഒന്നുമില്ല, മാക്സിമം ഒരു ദിവസം. ഇന്ന് പോവാ, നാളെ ഇങ്ങോട്ട് തിരിച്ചു വരാ. ഇവിടെ ആരും ഇല്ലാത്തോണ്ടാ. ഞാനായിട്ട് ചെയ്ത് തീർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതാരെ ഏൽപ്പിച്ചാ ശരിയാവില്ല. അതുകൊണ്ടാ നിരാശയാണല്ലോ. വീട്ടിലുള്ള സോളമനെ എനിക്കറിയാം, പുറത്തുള്ള നിങ്ങൾ ആരാണെന്ന് പോലും ഇപ്പോഴും എനിക്കറിയില്ല. എന്താ സോളമ, വെള്ളവടിയാണോ? ആഹാ, കോണിയെ എന്നാ ഞാൻ ഓർമ്മ അടിക്കും. ഐസ് നേടോ. ചിയേഴ്സ്. ചിയേഴ്സ്. കാറുണ്ടായിരുന്നു സോളമ? വന്നല്ലേ പറ്റൂ, ആവശ്യം എന്റേതായി പോയില്ലേ. പത്മനാഭൻ നായരെ സ്ഥിരമായിട്ട് ജയിലിൽ നിന്ന് ഇറക്കി വിടത്തില്ലെന്നേ ഉള്ളൂ. ഒരു രാത്രിയൊക്കെ പുറത്തിറക്കാൻ ധൈര്യമുള്ള സൂപ്രണ്ടുമാര് ഇപ്പോഴും ഉണ്ടോ കേരളത്തില്? സോളമ, ഞാനിപ്പോ വന്നത് നീ എനിക്ക് ആ പൈസ തരണം, അത് വാങ്ങിച്ചോണ്ട് പോകാനാ. സാറ, പൈസ എന്റെ കയ്യിൽ ഇല്ല, ഇവിടെ ഇല്ല. നിന്റെ കയ്യിൽ തന്നെ ഇല്ലേ അതിപ്പോഴും? അതുകൊണ്ട് സാർ പോകല്ലേ. സാർ, അത് കുറച്ച് ദൂരാണ്, പഴയ സെന്റ് പോൾസ് വീടിന്റെ സിമിത്തേരിയുടെ അകത്താണ്. അതിനി കറാച്ചിയിലാന്ന് പറഞ്ഞാലും ഞാൻ വരും.
അനിയും മോനും വീട്ടിലേക്കാ പോയതല്ലേ. വഴി വെച്ച് ഞാൻ കണ്ടിരുന്നു. രാത്രിയിൽ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആളെ കൂട്ടി വിട്ടിട്ടുണ്ട്. എന്താ മണി, നീ ഒന്ന് തെളിച്ചിട് ഞാൻ സാറായിട്ട് പറയാറ്. പൈസ അവന്മാര് കൊണ്ടുപോയി. ആര് കൊണ്ടുപോയെന്ന് സാറ പറഞ്ഞയച്ചില്ലേ? രണ്ടുപേര് അവന്മാര് തന്നെയാ, അവന്മാര് തന്നെയാ കൊണ്ടുപോയത്. ഞാനിങ്ങനെ മുണ്ടും മടക്കി കുത്തി നടന്നത് ജീവിതത്തിലെ ചില പ്രത്യേക മോമെന്റ്സുകളാണ്. 33 വയസ്സിൽ എനിക്ക് സീറ്റില്ലെന്ന് പറഞ്ഞപ്പോ പാർട്ടി ഓഫീസിലേക്ക് ഞാനിങ്ങനെ മുണ്ടും മടക്കി കുത്തിയാ നടന്നത്. പിന്നെ കോഴ വാങ്ങിച്ചെന്ന് പറഞ്ഞ് കതറിട്ടവനും ഇല്ലാത്തവനും പത്രക്കാരുമൊക്കെ ബഹളം ഉണ്ടാക്കിയപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാ നടന്നിട്ടുള്ളത്. ഒടുവിൽ എല്ലാത്തിനും തെളിവുണ്ടെന്ന് പറഞ്ഞ് കോടതി ഉത്തരവുമായി പോലീസ് എന്റെ വീട്ടിലേക്ക് വന്നപ്പോഴും ഞാൻ മുണ്ടും മടക്കിക്കുത്തി തന്നെയാ നടന്നിട്ടുള്ളത്. അല്ലാതെ തലകറങ്ങി താഴെ വീണില്ല, നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കിടന്നതുമില്ല. സിമന്റ് തറയിലാണ് സോളമ ഞാൻ കിടന്നത്, സിമന്റ് തറയിൽ. പിന്നീട് ഒരിക്കൽ സെൻട്രൽ ജയിലിന്റെ വരാന്തയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അതിന്റെ ബാക്കിയാടാ ഞാനിപ്പോ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞാനിപ്പോ എന്താ വേണ്ടത്? എഴുന്നേക്കാൻ വയ്യാത്ത ഒരുത്തൻ തന്ന പണിയുടെ മേനിയും പറഞ്ഞിരിക്കാതെ പോയി പൈസ എടുത്തോണ്ട് വേണം. ഹലോ, നീ എവിടെയാണ്? വീട്ടില്. ഉറങ്ങിയ? ഉറങ്ങുന്നു. എന്തുപറ്റി? വന്നക്കളവ. ഒരുപാട് കാശിന്റെ കളിയാ സാറേ. ചിലപ്പോ ദൈവങ്ങളിൽ നിന്ന് തന്നെ തോക്കിടുന്നിരിക്കും. അങ്ങനെ കരുതിയാ മതി. നമ്മുടെ നാട്ടില് ഒരായുധം എന്നൊക്കെ പറഞ്ഞ കത്തി വരുന്ന ഈ കളി ജയിക്കാം, പക്ഷെ തോക്കെടുക്കേണ്ടി വരും. എന്താ സോളമ? സിഗരറ്റുണ്ടോ? പത്മനാഭൻ എന്തിനെ കാണാമെന്നുണ്ടായിരുന്നു, അയാളെ കൊന്നു. വണ്ടിക്കകത്തുണ്ട്, കൊല്ലണ്ടി വന്നു, സഹായിക്കണം. സോളമ, പെൻഷൻ അവന് കുറച്ചു വർഷം കൂടിയുള്ളു. താൻ ഇങ്ങനെയൊന്നും എന്റെ നേർക്ക് വെച്ച് നേട്ടരുത്. എല്ലാ തെളിവും വണ്ടിക്കകത്തുണ്ട്. തന്നെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പറഞ്ഞത്? താൻ സ്റ്റേഷന്റെ മുന്നിൽ നിന്നല്ല പറയേണ്ടത്. അവൻ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒടിഞ്ഞു കുത്തി കിടന്നപ്പോ മാടി വെച്ചിരിക്കണായിരുന്നു. താനെന്ന് അറസ്റ്റ് ചെയ്ത് നോക്കടോ സോളമന. സോളമ, ഞാൻ ഭയം കൊണ്ട് പറഞ്ഞതാ, ഈ കേസൊന്നും തീരില്ല, നമുക്കാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പത്മനാഭൻ നായര് ടെക്നിക്കലി എപ്പോഴും ജയിലിൽ തന്നെ. നായരെ രാവിലെ അവിടെ കണ്ടില്ലെങ്കിലേ സൂപ്രണ്ടായിട്ടുള്ള ഉത്തരം പറഞ്ഞോളൂ. രണ്ട് ചീള് പിള്ളേരെ 500 കോടിയും കൊണ്ടാ കടന്നേക്കണം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ആ കാശ് ഇന്ന് തന്നെ തിരിച്ചു പിടിക്കണം. ലേറ്റ് ആവുമ്പോൾ റിസ്ക് ആണ്. അതിന് താനീ ശവമാരിക്ക് വിൽക്കണം. അവരെവിടെയുണ്ടെങ്കിലും
അവരെ പോക്കണം. പത്മനാഭൻ നായരുടെ കേസ് പിന്നെ അവരുടെ തലയിലിരിക്കണം. കണക്കില്ലാത്ത പൈസ സാറേ. മോളിൽ നിന്ന് ആരെങ്കിലും കയറി പിടിച്ച എല്ലാം പോവും. ₹500 crore കളിയാ സാറേ. വേണ്ടി വന്നു കഴിഞ്ഞാ ഈ നാട്ടിലെ ചില നിയമങ്ങൾ സ്വർണം വിലക്കങ്ങ് വാങ്ങിക്കും. ഇനി വിളിക്കേണ്ടത് താന. ഞാനെത്തും. അതിനല്ലടാ ഞാനിവിടെ ഇങ്ങനെ ചാവാതിരിക്കുന്നത്. അരക്ക് താഴോട്ട് തളന്നു പോയപ്പോ സ്റ്റാലിൻ ജോണിന്റെ ആണത്വം കൂടി ഇല്ലാണ്ടായിപ്പോ എന്ന് കരുതിയടാ. നിനക്ക് പറ്റിയ തെറ്റ് ഒന്നുമല്ലല്ലോ. നിന്റെ വീട്ടിൽ കയറല്ലടാ ഞാൻ നിന്നെ ഇടിച്ചേ. അല്ലെങ്കിലും നിങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ലോ. ഇനി അങ്ങോട്ടൊന്നും നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല സോളമ. നിന്നെ കൊല്ലണം. നിന്നെ കൊല്ലാണ്ട് എനിക്ക് അവിടെ തൊടാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. ഈ ലോകത്ത് സ്വന്തം ഈഗോയേക്കാൾ വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ എന്റെ നാട്ടിലൊന്ന് അന്വേഷിച്ചപ്പോ ഞാൻ ആരായിരുന്നു നീ അന്വേഷിച്ചത്. ഞാൻ എന്തായിരുന്നു നീ അന്വേഷിച്ചത്.